ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഊണ് കഴിച്ചിട്ട് ഇരിക്കുമായിരിക്കുമല്ലേ. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്ന വീഡിയോ എൻ്റെ കൂട്ടുകാർ കാണുന്നത് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ട് കാണുന്ന വീഡിയോ വൈകുന്നേരം ആയിരിക്കും, ഗുഡ് ഈവനിങ് പറഞ്ഞ് കാണുന്ന വീഡിയോ നിങ്ങൾ ഗുഡ് നൈറ്റ് പറയേണ്ട സമയത്തൊക്കെ ആയിരിക്കും അല്ലേ. സോറി കേട്ടോ, ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് എത്തുമ്പോഴത്തേനും സമയമാവുന്നു. എനിക്ക് ചില സമയത്ത് ഞാൻ വിചാരിക്കും വീഡിയോ അയ്യോ ഇത്ര ലേറ്റായി പോയല്ലോ, ഇടണമെന്ന് വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും കുഴപ്പമില്ലാന്ന് വിചാരിച്ച് അങ്ങ് ഇടുന്നതാ. പക്ഷേങ്കിൽ വീഡിയോ ഞാൻ എടുത്ത് എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ലേറ്റാവും. ഇന്നലെ തന്നെ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ രാത്രി 10 മണിയായി. ആ ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഊണ് കഴിച്ചിട്ട് ഇരിക്കുമായിരിക്കുമല്ലേ. ഞാനും ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് കുറച്ചൊന്ന് കുശലം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഞാൻ ഊണ് കഴിച്ചു, ഇന്നത്തെ കറി എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ചീരക്കറിയും മീൻകറിയൊക്കെയാണ് കേട്ടോ. അതെല്ലാം ഇന്നലെ വെച്ച കറിയാണേ. ഇന്നലെ രാത്രിയിലാണ് ഞാൻ ചീരക്കറി വെച്ചത്. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഇന്നലെ മീൻകറി വെച്ചത് അത് തന്നെ ഉണ്ട്, പിന്നെ അച്ചാർ. ഓക്കെ, അതുകൊണ്ടൊന്നും പിന്നെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചില്ല, അതൊക്കെ കൊടുത്തിട്ടാണ് എല്ലാവരും വിട്ടത്. എന്നും എന്താ ഈ കറി വെക്കുന്നത്? അയ്യോ തലവേദന, എന്നും ചോറും കറി എന്താ ഉണ്ടാക്കുന്നത്? കറിയുടെ കാര്യം ബ്രേക്ക്ഫാസ്റ്റ്, ഇത് എന്താ ഉണ്ടാക്കുന്നത്, ഇവർക്ക് എന്താ കൊടുത്ത് വിടുന്നത്, ഇതുള്ള ടെൻഷനാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് കുശലം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നേ. അത് തന്നെ അല്ല, ഒരു കാര്യം എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നേ. എനിക്കൊരു 3-4 ദിവസമായിട്ട് ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു. നമ്പറിൽ നിന്ന് കോൾ വരുന്നതിനെക്കാട്ടി മുമ്പായിട്ട് എനിക്ക് കുറേ മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫേസ്ബുക്കിനകത്ത് അയാളെ ബ്ലോക്ക് ചെയ്തു. മെസ്സഞ്ചറിനകത്ത് ആദ്യം അയാൾ വിളിക്കുമായിരുന്നു, അപ്പോൾ ഞാൻ അതിനകത്ത് ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തൊന്നും വിളിയില്ലാതെ. അത് കഴിഞ്ഞിട്ട് ഇയാൾ എൻ്റെ ഫേസ്ബുക്കിനകത്ത് നിന്ന് എങ്ങനെയോ നമ്പർ തപ്പി പിടിച്ചിട്ട് ഇയാൾ വിളിക്കുന്നുണ്ട്. ഈ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഇന്ത്യയുടെ നമ്പറാണ് വരുന്നത്. പക്ഷേങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇയാൾ നെറ്റ് കോളിംഗ് ആണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതെന്ത് സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒരു ദിവസം കുറഞ്ഞത് ഒരു 50 കോളെങ്കിലും വരും. ഈ 50 കോളെന്ന് പറയുന്ന 50 നമ്പറിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ വരുന്ന നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ നമ്പർ വന്നുകൊണ്ടേ ഇരിക്കുക. എനിക്കിതിനൊരു സൊല്യൂഷൻ കാണുന്നില്ല, എന്ത് ചെയ്യണമെന്നുള്ള മനസ്സിലാവുന്നു. അയാളോട് ആക്ച്വലി നമ്മൾ മര്യാദയായിട്ടൊക്കെ സംസാരിച്ചു. ഞാൻ പിന്നെ എന്താ പറയുന്നത്, സൺഡേ എനിക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം എടുക്കാതെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫോൺ എന്തോ ചെയ്തു എൻ്റെ മൂത്ത മകന് കൊടുത്തു. എന്നിട്ട് അവൻ മേടിച്ചിട്ട് സംസാരിച്ചു. അപ്പം ഇയാൾ സംസാരിക്കുന്ന ആഴ്ച നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഓക്കെ, അയാൾ പറയുന്ന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എൻ്റെ മോൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവന് കുറേ നേരം ഇങ്ങനെ ചെവി വെച്ചുകൊണ്ടിരുന്ന ഇയാൾ എന്തോ കൊലമ്പിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, പിന്നെ ബീനയുടെ വീഡിയോ ഇടുന്നത് എനിക്കിഷ്ടമാണ്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ എൻ്റെ മോനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ, അത് സന്തോഷം. കാരണം വെച്ചാൽ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്യണം. ഞങ്ങളത് ആൾ വന്നിട്ട് വീട്ടമ്മയാണ്, വീട്ടിൽ പണികൾ കാണും, അല്ലെങ്കിൽ പുറത്തു പോകുന്ന, അങ്ങനെ പല ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ കോൾ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ എന്താ പറയുന്നത്, സന്തോഷം അറിയിച്ചതിൽ നന്ദി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോനമ്മ ഫോൺ വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞ വെച്ചും പിന്നെ അന്നത്തെ ദിവസം വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കുറേ പ്രാവശ്യം വിളിച്ചു. ഞാൻ ഈ ഫോൺ ഒന്നിൽ ഞാൻ കട്ട് ചെയ്യും. കാരണം വെച്ചാൽ എനിക്ക് SIM 2 നകത്ത് ഈ കോള് വരുന്നത്. ഈ കോള് വരുന്ന സമയത്ത് എനിക്ക് കുറേ നമ്പറുകളൊക്കെ മനസ്സിലാവും. ചില നമ്പറുകളുണ്ടല്ലോ നമുക്ക് മനസ്സിലാവാതെ ഇനി വേറെ ആരെങ്കിലും വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എളുപ്പം കോൾ എടുക്കും. എടുത്തു കഴിഞ്ഞാൽ ഇയാൾ തന്നെ ആയിരിക്കും. ഫസ്റ്റ് തിങ് അയാൾ എന്താ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അയാളുടെ പേര് എനിക്ക് കാണിക്കുന്ന അൻസാർ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വേറെ നമ്പറുകൾ വരുന്നു. ഇത് എന്ത് ചെയ്യണമെന്നുള്ള മനസ്സിലാവുന്നു. ബ്ലോക്ക് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ നമ്പറിൽ നിന്ന് കോള് വന്നുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഒരു ഫാമിലിയായിട്ടൊക്കെ താമസിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ്. അറിയാത്തൊരു വ്യക്തി നമ്മൾ ആൾറെഡി അയാളോട് സംസാരിച്ച് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു നിങ്ങളിങ്ങനെ കോൾ ചെയ്തിട്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ട, നിങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് സന്തോഷം എന്നൊക്കെ എൻ്റെ മോൻ പറഞ്ഞു. അതെല്ലാം കേട്ടിട്ടാണ് ഫോൺ വെച്ചതാണ്. എന്നിട്ട് ഇന്നലെ ഇയാൾ കുറേ പ്രാവശ്യം രാവിലെ 6:30 ഇയാൾ വിളി തുടങ്ങിയത് ഇന്നലെ. എന്നിട്ട് അവസാനം എനിക്ക് തീരെ സഹിയിട്ടിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഇന്നലെ അയാളെ ശരിക്ക് തെറി പറഞ്ഞു. തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ പറഞ്ഞു ഇയാൾക്ക് എന്താ തലയ്ക്ക് പ്രാന്തോന്ന് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തെന്നറിയത്തില്ല. ഞാൻ ഫോൺ എടുത്തോണ്ട് അയാൾ എന്ത് പറയുന്നതെന്ന് കേൾക്കാൻ പോലും ഞാൻ നിന്നില്ല. ഞാൻ പറഞ്ഞത് തന്നോട് ആൾറെഡി എൻ്റെ മോൻ സംസാരിച്ച് എല്ലാം പറഞ്ഞതല്ലേ, പിന്നെ താൻ എന്തിനാ ഇങ്ങനെ ഫോൺ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ വിളിച്ചിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ വിളി തുടങ്ങിയത് അയാൾ, വിളിച്ചുകൊണ്ടേ ഇരിക്കുക ഫോൺ. ഓക്കെ, ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ചില നമുക്ക് വേറെ കോളുകൾ വരും. അപ്പോൾ നമ്മൾ ഈ നമ്പർ പലതും മാറി മാറി വരുന്നത് കൊണ്ട് നമുക്കിത് ഏത് നമ്പറാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എൻ്റെ കൂട്ടുകാരൊന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അയാളോട് പറഞ്ഞു, ഞാനിത് സൈബറിൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അയാൾക്ക് അതൊന്നും ഒരു വിഷയമായിട്ടേ ഫീൽ ആവുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഈ നമ്പറുകൾ നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുന്നത്, എനിക്കൊരു കുറഞ്ഞ ഒരു 50 നമ്പർ ഇതെങ്കിലും അയാളുടെ കോള് വന്നിട്ടുണ്ട്. നമ്മളൊരു ഫാമിലിയായിട്ട് താമസിക്കുമല്ലോ. നമ്മൾ ഈ ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ എനിക്ക് ഭർത്താവും മക്കളുമായിട്ടൊക്കെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കുന്നൊക്കെ ഓരോ കല്ലുകടി വരുമ്പോൾ നമുക്ക് എന്തോ ബുദ്ധിമുട്ടാണ്.
എന്നാ വെച്ചാൽ നമുക്ക് വേറെ പല കാര്യങ്ങളും പല ജോലികളും കാര്യങ്ങളും ഉള്ളപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു വീഡിയോസുകൾ ചെയ്യുന്നു, അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, നമുക്കൊരു കമൻറ്റ് ഇടാം, ആ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ കാണാം, നമുക്ക് സന്തോഷം, ഞാൻ അതിന് റിപ്ലൈ അയക്കാറുണ്ട്. ഒരു ആൾ കോൾ ചെയ്തിട്ട് നമുക്ക് ആ കോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോളാണെങ്കിൽ നമ്മൾ സംസാരിക്കാം. ഒരു പ്രാവശ്യം സംസാരിച്ച് കഴിഞ്ഞു പിന്നെയും പിന്നെ അവരെ വിളിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അത് എസ്പെഷ്യലി ഒരു ആണുങ്ങൾ ഒരു ലേഡീസിനെ വിളിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. നമുക്കിപ്പോൾ ഒരു ലേഡീസ് ഒരു ബന്ധം നിലനിർത്തുന്നതും ഒരാണുങ്ങൾ അപ്പോഴപ്പോഴും ഒരു സ്ത്രീയെ വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ. എനിക്ക് എന്തോ ബുദ്ധിമുട്ടാണെന്ന് അറിയുമ്പോൾ ഞാൻ രാവിലെ മുതൽ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആയിട്ടിരിക്കുമോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ. എനിക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു സജഷൻ, കാരണം വെച്ചാൽ ഞാനിത് ആൾറെഡി എനിക്ക് പറ്റാഞ്ഞിട്ട് എൻ്റെ മോനെയും കൊണ്ട് സംസാരിപ്പിച്ച് നോക്കി, അവനും സംസാരിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇതിൽ കൂടുതലൊന്നും പറ്റത്തില്ല. നമുക്കൊരു പരിധി വിട്ടിട്ട് അപ്പുറത്തോട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്കൊരു ലിമിറ്റ് ഇല്ലേ. അയാൾ എന്തിനാ അങ്ങനെ കോൾ ചെയ്യുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. പക്ഷേ എങ്കിൽ അയാൾ എങ്ങനെ ഈ 100 നമ്പറിൽ അങ്ങനെ കോൾ വരും, അതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ബ്ലോക്ക് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ നമ്പർ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ദയവ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന് എന്തെങ്കിലും ഒരു റിപ്ലൈ എനിക്ക് പറഞ്ഞതാ, എന്ത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞതാ. കാരണം വെച്ചാൽ ഞാൻ വരുന്ന നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് നോക്കി, പക്ഷേ പുതിയ നമ്പർ വന്നുകൊണ്ടേ ഇരിക്കുക. പക്ഷേ എങ്കിൽ കാണിക്കുന്ന ഇന്ത്യൻ നമ്പറുമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ നമ്പറാണ് ഒരാളുടെ പേരിൽ ഇത്രയും സിം ഉണ്ടാവുമോ എന്തൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ബേജാറായിട്ടിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഇതായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കോളും കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നമ്പറുകൾ നമുക്ക് കോൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. കാരണം വെച്ചാൽ അയാൾ അതിനകത്ത് കൊടുത്തേക്കുന്ന പേര് അൻസാർ എന്നങ്ങണ്ട, അത് ആ പേരും സത്യമാണോ എന്നുള്ളതും നമുക്ക് അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ആദ്യം മെസ്സേജൊക്കെ വന്നുകൊണ്ടിരുന്ന അൻസാർന്നും പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് വന്നുകൊണ്ടിരുന്നത്. അയാൾ എന്നിട്ട് ഈ മെസ്സഞ്ചറിനകത്തൊക്കെ കോൾ ചെയ്തപ്പോഴേ ഞാൻ ബ്ലോക്ക് ചെയ്തു. കാരണം വെച്ചാൽ നമുക്കറിയാം ഒരാളുടെ ഇത് നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരാളുടെ സംസാരത്തിലെ നമുക്ക് മനസ്സിലാവും അവർ എങ്ങനത്തെ ഉള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആളെ ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, അന്നേരം ഞാൻ ബ്ലോക്ക് ചെയ്തു. പക്ഷേ എങ്കിൽ നമ്മൾ ഈ ബ്ലോക്ക് ചെയ്യുമ്പം ഇപ്പോൾ ഈ എൻ്റെ ഒരു വേറൊരു നമ്പർ കണ്ടുപിടിച്ചിട്ട് ഫേസ്ബുക്കിനകത്തു നിന്ന് തന്നെ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ അതിനകത്ത് നിന്ന് വിളിച്ച് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ആകുന്ന അയാളോടെല്ലാം പറഞ്ഞു, ഞാൻ സൈബറിൽ കംപ്ലയിൻ്റ് ചെയ്യും എല്ലാം ചെയ്യുന്ന അയാളോട് എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി നോക്കിയിട്ട് അയാൾ കേൾക്കുന്നില്ല. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞായോ കേട്ടോ. ഞാൻ മൈൻഡ് ഫുള്ള് ഡിസപ്പോയിൻ്റ്. കാരണം എനിക്ക് എന്താ പറയുക, വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ പണിയെടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഒരാൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ, എന്നിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ചിലപ്പോൾ ഓൺ ചെയ്ത് അങ്ങനെ വെക്കും, അയാൾ കുറച്ച് നേരം ഇത് ചെയ്തിട്ട് കട്ട് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ കട്ട് ചെയ്യൂല, എന്നിട്ട് പിന്നെ ഞാനാ കട്ട് ചെയ്യുന്നത്, പിന്നെ ചില സമയത്ത് വരുന്ന സമയത്ത് ഞാൻ ഡിസ്കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ എന്താ പറയുന്നത്, ഇന്നലെ ആണെങ്കിൽ അച്ഛയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇയാളെ എന്തെല്ലാം ചീത്ത പറഞ്ഞു എന്ന് പറയുമ്പോൾ ചീത്തന്നെ എനിക്ക് അത്ര ദേഷ്യം വന്നു. നമ്മൾ പറയുന്ന ആൾ ആക്ച്വലി കേൾക്കാനും റെഡിയല്ല, അയാൾ എന്ത് പറയുന്നത് നമുക്കിട്ട് മനസ്സിലാവുന്നുമില്ല, അയാൾ എന്തൊക്കെയോ കൊലപ്പിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുകൂടെ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതായോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.